എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് കാണാൻ പോകുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് പ്രോട്ടീൻ റിച്ചാണ്, നല്ല വെയ്റ്റ് ലോസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. ഇതുപോലെ ഷുഗർ പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വിഭവമാണിത്. ഇത് ചെറുപയർ പരിപ്പ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇതിന് നമുക്ക് 2 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ എന്താണെന്ന് നോക്കാം. അതിന് നമുക്ക് ചെറുപയർ പരിപ്പ് 1 കപ്പ് എടുത്തതിന് ശേഷം അതൊരു 3 പ്രാവശ്യം കഴുകിയെടുക്കുക. പിന്നീട് ഒരു 2 മണിക്കൂർ അത് കുതിർത്ത് വയ്ക്കണം. പിന്നീട് അതിൽ നിന്ന് വെള്ളമൊക്കെ കളഞ്ഞ ശേഷം മിക്സി ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. അതിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്താൽ മതി. കൂടുതൽ വെള്ളം ചേർക്കരുത്. അരയ്ക്കുമ്പോൾ നല്ലപോലെ അരച്ചെടുക്കുക. അരച്ചെടുത്ത ശേഷം നമുക്ക് ആ മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നീട് നമുക്ക് അതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ മല്ലിയില ചെറുതായി മുറിച്ചത്, അതും അതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര്, അതും ചേർത്ത് കൊടുത്ത് നല്ല കട്ട തൈര് തന്നെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കണം. നമ്മൾ ഏത് കപ്പിലാണോ പരിപ്പെടുക്കുന്നത് ആ കപ്പിൽ തന്നെ ക്യാരറ്റ് ചേർത്താൽ മതി. പിന്നീട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ അതിലേക്ക് പച്ചമുളക് അരിഞ്ഞു വെച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് ആ മാവിലേക്ക് ചേർത്ത് കൊടുക്കണം. മാവിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കതിലേക്ക് ഇഞ്ചി 1 ടീസ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തെടുത്തതോ ചെറുതായി മുറിച്ചതോ അതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് ഈനോ ആണ്, ഫ്രൂട്ട് സോൾട്ട്. അത് നമുക്ക് കടയിൽ മെഡിക്കൽ ഷോപ്പിലേക്ക് വാങ്ങാൻ കിട്ടും. അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. 150 ഗ്രാം പരിപ്പാണ് ഞാനെടുത്തത്, അതിനുള്ള അളവാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എടുക്കുന്ന പരിപ്പിൻ്റെ അളവിനനുസരിച്ച് അതിലും മാറ്റം ഉണ്ടാവും. പിന്നീട് ഇഡ്ഡലി പ്ലേറ്റ് നല്ല എണ്ണ തടവിയ ശേഷം നമുക്കതിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 15 മിനിറ്റ് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ നല്ല സ്വാദുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കിട്ടും. ഇത് ശരിക്കും തന്നെ നല്ല സ്വാദുള്ള ഒരു വിഭവമാണ്. നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ 15 മിനിറ്റിന് ശേഷം ഇത് ഒന്ന് ആറിയ ശേഷം നമുക്ക് പ്ലേറ്റിൽ നിന്ന് എടുത്തു മാറ്റാം. ഇത് ചട്നി സാമ്പാർ ഇതിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല സോഫ്റ്റായ ഒരു ഇഡ്ഡലിയാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയ ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.